മാതാവേ, കഴിഞ്ഞ ജീവിതം ഞാൻ പോലും ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? ഇനിയുള്ള ജീവിതം അവർക്കൊക്കെ വേണ്ടിയാണ്. വീട്ടുകാർക്കും കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഇഷ്ടപ്പെടുന്നൊരു ജീവിതം തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എന്താടാ എടാ, ജോണായിരുന്നു, അത് മനസ്സിലായി. എന്താ കാര്യം? ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചതാണ്. നീ പൊക്കോ, ഞാൻ വരുന്നില്ല. എടാ, അവൻ്റെ സ്വഭാവമൊക്കെ മാറി നന്നായെന്നാ പറയുന്നത്. അത് ശരിയാ, അവൻ നന്നായെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന പാർട്ടി തന്നെയാ. നീ ഒരു കാര്യം മനസ്സിലാക്കിയോ, ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നെന്ന് പറഞ്ഞാ വീട്ടിൽ നിന്ന് വന്നേക്കുന്നു. ഇനി നീ അവൻ്റെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ നിന്റെ അടുത്തേക്ക് വരുന്നവരോട് വീട്ടുകാരില്ലാതാക്കും. വീട്ടുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ അതേപോലുള്ള പെർപ്പുകളല്ലേ ചെയ്തിരിക്കുന്നത്. എന്താടാ അവൻ പൈസ കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണോ? ഞാൻ കൊടുത്തല്ലോ. നീ കഴിഞ്ഞല്ലോ, നീ പൊക്കോ, നീ പൊക്കോടാ അവൻ്റെ കൂടെ, നീ ചെല്ലേ. അളിയ, എന്താണ് നിന്റെ പ്രശ്നം? അത് പറ. എടാ, നീ പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും സൂചിച്ചിട്ടില്ല. പിന്നെ നീ പൈസ കൊടുത്തേ തീരൂ. പിന്നെ എത്ര കിട്ടിയാലും മതിയാവത്തില്ലല്ലോ. എടുത്തു വെക്ക്, മടിയിലോട്ട് എടുത്തു വെക്ക്. അളിയ, അവൻ ഇന്ന് കഴിക്കുന്നതിന് പൈസ കൊടുക്കത്തില്ലെന്ന് എനിക്കും അറിയാം. പക്ഷെ അവൻ നന്നായി പറഞ്ഞല്ലേ, നീ ഒന്ന് കൂട്ടിനു വാ. നിന്റെ വീട്ടിലൊന്നും അറിയാമോ, നമുക്ക് പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് വരാം. നിങ്ങൾ വന്നല്ലോ, എന്തൊക്കെയാലും നിങ്ങൾ എന്നെ വിശ്വസിച്ചല്ലോ, അത് തന്നെ വലിയ സന്തോഷം. അളിയ, എന്താ നോക്കിയിരിക്കുന്നേ? വാ കേറ്, വാ, നമുക്ക് ഇന്ന് എന്ത് വേണേലും കഴിക്കാം. ഡാ ഉണ്ണി. ആ, എവിടെ ഇത്ര നാള്? മൂന്നും കൂടെ ഒന്നിച്ചല്ല. നീയല്ലേ പറഞ്ഞത് ഇവർ വരത്തില്ലെന്ന്? ഇവനെ കുറച്ചു മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞതാ നിങ്ങൾ വരത്തില്ലെന്ന്. ഇപ്പൊ വിശ്വാസമായോ? പിന്നെ ഇവൻ പറഞ്ഞ നിങ്ങളമ്മേന്റെ വള്ളിയൊക്കെ ആയിരുന്നല്ലോ, അത് മതി. നമ്മളൊക്കെ എപ്പോ വേണേലും സെറ്റ് ആകാൻ റെഡിയല്ലേ. അളിയ എഗ് റോൾ ഉണ്ടോ? പിന്നെ അതേ ഉള്ളു, വേറൊന്നും ഇല്ല. ഓ, ബാബാ കേറിയിരിക്കും. ബായ്. മൂന്ന് തീനകളോ ഉണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ എഗ് റോളിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലേ,
ഇത് നേരത്തെയും ടേസ്റ്റ് ഉള്ള സാധനം തന്നെയാണ്. നീ പൊളിച്ച് പൊളിഞ്ഞൊക്കെ നടന്നോണ്ടാ അറിയാഞ്ഞത്. ശരിയാടാ, കറക്റ്റാ. പല കാര്യങ്ങളും ഞാൻ ഇപ്പോഴാ തിരിച്ചറിയുന്നത്. ഓ, ഇപ്പോഴെങ്കിലും തിരിച്ചുവരെ ഉണ്ടായല്ലോ, അത് തന്നെ വലിയൊരു കാര്യം. നിങ്ങൾ എന്തേലും പറ, ഞാനൊന്ന് തിന്നു തീർക്കട്ടെ. അല്ലേലും നിനക്കെന്താ, തിന്നണമെന്നേ ഉള്ളല്ലോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇവന്റെ തീറ്റയാണ് എനിക്ക് അന്നും എന്നും പ്രത്യേക ഒരു ഇഷ്ടം. അതുണ്ടല്ലടാ, എനിക്ക് പിന്നെ ഒരുപാട് ഇഷ്ടം. ഓ, ഇപ്പൊ നമ്മളാരായി, ഇത് എപ്പോഴും ഉണ്ടാവണം കേട്ടാ. ഭക്ഷണം ആരും വന്നു തന്നാലും എന്റെ സ്നേഹം അവിടെ തന്നെ കാണും. ഭക്ഷണമേ ആരും മേടിച്ചു തന്നാലും കൊള്ളാം, പൈസ ഞാനാ കൊടുക്കുന്നത്. അത് വിളിച്ചു, അത് നമുക്ക് ഇട്ടൊരു കുത്താണല്ലോ. ആ കുത്താ. സത്യം പറഞ്ഞാല് ഞാൻ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ പഴയതുപോലല്ല പറയുന്നത്, ഞാൻ ആഹാരത്തിൻ്റെ ഉപയോഗിരുന്നാ പറയുന്നത്. എനിക്കിപ്പം കള്ളം പറയേണ്ട ആവശ്യമില്ല, പിന്നെ നിങ്ങളത് തിരിച്ചറിഞ്ഞോളൂ, വിശ്വസിക്കേ. ഡാ, നിങ്ങൾ കഴിക്കും, ഞാൻ കൈയായിട്ട് വരാം. ഞാൻ മതിയാക്കി, ഇതോടെ നിർത്തി. അളിയാ, പോസ്റ്റും കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ടല്ലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ. ഇതാ പിന്നെ ആരാധകൾ തൃപ്തിപ്പെടുത്തണ്ടേ? ഓ, നിന്റെ ആരാധകർ. ആ ലൈറ്ററിനോട് വന്നു. എടാ, നീ എല്ലാം നിർത്തിന്ന് പറഞ്ഞിട്ടാ. അത് നിർത്തണമെങ്കിലേ അവൻ മരിക്കണം. അളിയാ, ഇതും ഞാൻ നിർത്തും, കുറച്ച് സമയം കൊടുത്താ. ഇനി ഞാൻ ആരെ വേദനിപ്പിക്കത്തില്ല. പിന്നെ അവ നന്നാവോടാ. നന്നാവും. വിഷ്ണു, ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനല, നിർത്തി. പിന്നെ ഡാ ഉണ്ണി, ഇവർക്ക് വേണ്ട എന്താ വെച്ചാൽ കഴിക്കാൻ എടുത്തു കൊടുത്തേ. ഞാൻ ഒന്ന് പെട്രോൾ അടിച്ചിട്ട് വരാം, ഇപ്പോൾ വരാം. നീ എന്താ പറഞ്ഞേ, അവൻ നന്നായെന്ന്? നിനക്കൊക്കെ എത്ര കിട്ടിയാലും പഠിക്കാൻ പോകുന്നില്ല. എടാ, ഞാൻ പറഞ്ഞില്ലേ പൈസ ഞാൻ കൊടുത്തോളാം? അല്ലേലും നീ തന്നെയല്ലേ കൊടുക്കുന്നത്, നീ തന്നെ കൊടുത്തു. അവൻ നന്നായാലും കൊള്ളാം, നന്നായില്ലേലും കൊള്ളാം. നീ മേല ഈ കച്ചേരിക്ക് എന്നെ വിളിച്ചേക്കല്ലേ. ദൈവം ഇറങ്ങി വന്നാലും അവൻ നന്നാവാൻ പോകുന്നില്ല. അളിയ, എന്താ വിഷയം? ഒരു വിഷയമില്ല അളിയ, നീ എത്ര രൂപയെന്ന് പറയാക്കർത്തായി മുടിപ്പിക്കോ. അളിയ, പിന്നെ 90 200 തന്നിട്ടുണ്ട്, ബാക്കി 110 ബാലൻസ് വേണോ? ശരിക്കും ഞാൻ അപ്പഴേ വന്നിട്ടേ. നീ ചുമ്മാ മോനെ ഉണ്ണി, അച്ഛനും തേടാ. അച്ഛൻ വീട്ടിൽ പോയാ, എന്ത് പറ്റി? ദേ, ഇവിടുന്ന് ഇറങ്ങി പോയ ആ പയ്യനല്ലേ, അവൻ ഡിവൈഡർ ഇടിച്ച് അവിടെ കിടക്കുന്നു. ജോണേ